നമസ്കാരം, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വെള്ളം വറ്റി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ആട്ടിയിട്ട് മീൻ പിടിക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇത് കാരണം വെച്ചാൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഇതിൽ കിടക്കുന്നുണ്ടാവും. നമുക്ക് എന്താണെന്നറിയോ, നല്ല കാലാവസ്ഥയും അടിപൊളി കാലാവസ്ഥ, ആ സമയത്താണ് നമ്മൾ ഈ മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മീൻ ഇങ്ങനെ ആട്ടി ആട്ടി കൊടുന്നു കഴിഞ്ഞിട്ട് ഇവർ ഒരു സൈഡിൽ വല കെട്ടിയിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് ആ വലയിൽ ഇതിനെ കൊടുന്നിട്ട് നമുക്ക് ഒരു സൈഡ് വൺ സൈഡ് വല ഇങ്ങനെ പിടിച്ച് പൊക്കിയിട്ടാണ് ആ മീനുകളൊക്കെ എടുക്കുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇതിൻ്റെ വിശദ വിവരങ്ങളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം വലിപ്പമുള്ള മീനുകളിലൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. തോട്ടിൽ എത്രത്തോളം മീനുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ കൊക്കുകളൊക്കെ വന്നിരിക്കണ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം മീനുകൾ, ചെറുമീനുകളും അതുപോലെ ഒരുപാട് മീനുകളുണ്ട്. ഇപ്പോൾ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് വെള്ളം ചൂടായിട്ടും അതുപോലെ ഇങ്ങനെ ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാരണം മീനുകളെ ശരിക്കും നമുക്ക് കാണാനും ഒക്കെ പറ്റും. അപ്പോൾ വെള്ളം അധികമില്ല, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ മീനുകളിലും കൊക്കുകളൊക്കെ വന്നിരുന്നിട്ട് മീനുകളെ കഴിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരും വന്ന് മീൻ പിടിക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ ഈ കൊക്കുകളൊക്കെ അവിടുന്ന് മാറി നിൽക്കും. പക്ഷേ അത്യാവശ്യം വല വീശിയിട്ട് ഇതൊക്കെയാണ് മീനുകളെ പിടിക്കുക. വലിയ ബ്രാലുകൾ അതുപോലെയുള്ള മീനുകളൊക്കെയാണ് ഇതിലുള്ളത്. വാള, കരിമീൻ, അതുപോലെ ചെറുമീൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൽ മീനുകൾ. അപ്പോൾ അതിനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിടിക്കുന്ന കാരണം നമുക്ക് കണ്ടുവരാം. അപ്പോൾ നമുക്ക് ഒരുപാട് മീനുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മീനുകളിലൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വിശദ വിവരങ്ങളായിട്ടുള്ള നല്ല ഫുൾ മീനുകളിനൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ കാണിച്ചു തരാം. എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റൊരു ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ ബൈ.